ان الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا وسيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فان احسن الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും ജീവിതത്തിൻ്റെ രഹസ്യങ്ങളിലും പരസ്യങ്ങളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുസ്ലിമീങ്ങളായി, മുഖ്ലിസീങ്ങളായി, മുവഹ്ഹിദുകളായി ജീവിച്ചു മരിച്ചു പോകുവാൻ കഠിനമായി പരിശ്രമിക്കണം എന്ന് സ്വന്തം നഫ്സിനെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഏറെ ഗൗരവത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ മൈമൂൻ ഇബ്നു മിഹ്റാൻ റളിയല്ലാഹു തആല അൻഹു, വിഖ്യാതനായ താബിഈങ്ങളിൽപ്പെട്ട മഹാപണ്ഡിതൻ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട ഒരു റിവായത്ത് ഉദ്ധരിക്കപ്പെട്ടതായി തൻ്റെ തഫ്സീറിൽ അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്. എന്താണ് സംഭവം? അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വിരുന്നുകാർ വന്ന സന്ദർഭം, വലിയ വലിയ ആളുകളെല്ലാം ഉണ്ട്. അപ്പോൾ ആ വീട്ടിലെ അടിമസ്ത്രീയായ പെൺകുട്ടി ഒരു പാത്രത്തിൽ നല്ല ചൂടുള്ള കറിയുമായി വന്നു. ആ അതിഥികളെല്ലാം ഉണ്ടായിരിക്കെ തന്നെ ആ കറി ഈ സ്ത്രീയുടെ കയ്യിൽ നിന്ന് വീണു പോവുകയും അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക്, ആ കറി മുഴുവൻ ചൂടുള്ള കറി അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് വന്നു. സ്വാഭാവികമായും ഒരു മുതലാളി ആ മുതലാളിയുടെ ശരീരത്തിലേക്ക്, പ്രത്യേകിച്ചും അതിഥികൾക്കിടയിൽ വെച്ച് ഒരു പാത്രത്തിലുള്ള കറി മുഴുവൻ വീണാൽ എന്തായിരിക്കും പ്രതികരണം? അതേപോലെ അദ്ദേഹം ഈ പെൺകുട്ടിയെ അടിക്കാൻ വേണ്ടി ഓങ്ങി. അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, യാ മൗലായ, എൻ്റെ യജമാനനെ, ഇഅമൽ ബിഖൗലില്ലാ വൽകാദിമീനൽ ഗൈർ, അല്ലാഹുവിൻ്റെ കൗല് നിങ്ങൾ പ്രാവർത്തികമാക്കണം, സത്യവിശ്വാസികൾ കോപം അടക്കുന്നവരാകുന്നു. അത് കേട്ട മാത്രയിൽ അദ്ദേഹം പറഞ്ഞു, ഖദ് ഫഅൽതു, ഞാനതേപോലെ ചെയ്യാം. ആ സ്ത്രീ വീണ്ടും പറഞ്ഞു, ഇസ്തഅമിൽ മാ ബഅദഹു, ആ ആയത്തിൻ്റെ ശേഷമുള്ള ഭാഗം കൂടി നിങ്ങൾ അമലാക്കണം. എന്താണത്? വലാഫീന അനിന്നാസ്, മനുഷ്യർക്ക് മാപ്പ് നൽകണം, മനുഷ്യർക്ക് മാപ്പ് നൽകണം. അദ്ദേഹം പറഞ്ഞു, ഖദ് ഫഅൽതു, ഞാൻ മാപ്പ് നൽകിയിരിക്കുന്നു. മൂന്നാമത് ആ സ്ത്രീ പറഞ്ഞു, വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അല്ലാഹു സുഹൃദം ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു. അദ്ദേഹം പറഞ്ഞു, എങ്കിൽ ആ ഇഹ്സാൻ ഞാൻ ചെയ്യുന്നു, ഇന്നു മുതൽ നീ സ്വതന്ത്രയാണ്, നീ പോയിക്കോ. അടിമത്തത്തിൽ നിന്ന് ആ സ്ത്രീയെ മോചിപ്പിക്കുകയും ചെയ്തു. ഇത് ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്ന ഒരു സംഭവമാണ്.
ഈ അടിമ സ്ത്രീ പരിശുദ്ധ ഖുർആനിലെ ഒരു വചനമാണ് യഥാർത്ഥത്തിൽ മൈമൂൻ ഇബ്നു മിഹ്റാൻ റളിയല്ലാഹു അൻഹുവിനെ ഓർമ്മപ്പെടുത്തിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ആലി ഇംറാനിൽ പറയുന്നു, സാരിഉ ഇലാ മഗ്ഫിറതി മിർ റബ്ബികും വജന്നത്തിൻ അർദുഹ സമാവാതു വൽ അർദു ഉഇദ്ദത്തു ലിൽ മുത്തഖീൻ. അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിലേക്കും ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗത്തിലേക്കും മത്സരിച്ചു മുന്നേറൂ, തഖ്വയുള്ള ആളുകൾക്ക് വേണ്ടിയാണ് അത് തയ്യാറാക്കി വെക്കപ്പെട്ടിട്ടുള്ളത്. ആരാണ് മുത്തഖീങ്ങൾ? അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാ, എളുപ്പമുള്ളപ്പോഴും പ്രയാസമുള്ളപ്പോഴും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവരാണവർ. വൽ കാലിമീനൽ ഗൈള, കോപത്തെ അടക്കി വെക്കുന്നവരാകുന്നു അവർ. വലാഫീന അനിന്നാസ്, ജനങ്ങൾക്ക് മാപ്പ് നൽകുന്നവരാകുന്നു അവർ. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അത്തരം സുഹൃദവാന്മാരെ, ഇഹ്സാനിൻ്റെ ഉടമകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു. മുഫസ്സിരീങ്ങൾ പറയുകയാണ്, കോപം അടക്കി വെക്കുന്നതിൻ്റെയും ആളുകൾക്ക് മാപ്പ് നൽകുന്നതിൻ്റെയും പ്രാധാന്യം ഈ ആയത്തിൽ നിന്ന് ലഭിക്കും. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം ഒരുക്കി വെച്ചിട്ടുള്ളത് അങ്ങനെയുള്ളവർക്കാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് ഈ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഒന്ന്, അൽ കാളിമീൻ അൽ ഗൈള, കോപത്തെ അടക്കി വെക്കണം. രണ്ട്, വലാഫീന അനിന്നാസ്, ജനങ്ങൾക്ക് മാപ്പ് നൽകണം. മൂന്നാമത്തത്, വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അല്ലാഹു ഇഹ്സാൻ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു. ഇത് മൂന്നും യഥാർത്ഥത്തിൽ മൂന്ന് തലങ്ങളാണ്. ഈ മൂന്ന് കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗലോകത്ത് പ്രവേശിക്കാൻ ഇൻഷാ അല്ലാഹ് നമുക്ക് സാധിക്കും. അതിൽ ഏറ്റവും ഒന്നാമത്തത്, കോപത്തെ അടക്കി വെക്കണം. കോപമെന്നത് തീർച്ചയായും മനുഷ്യന് ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അവർ കോപിക്കുകയില്ല എന്നല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടില്ല. മറിച്ച് കോപമുണ്ടാകും, പക്ഷേ അതിനെ പിടിച്ചു വെക്കും. കളുമ് എന്ന് പറഞ്ഞാൽ വിഴുങ്ങുക എന്നാണ് ശരിക്കും അർത്ഥം. അല്ലെങ്കിൽ വല്ലതും കുടിക്കുക, വയറ്റിലേക്ക് തന്നെ എടുക്കുക, പുറത്തേക്ക് വിടാതെ, അതിനാണത് പറയുക. അപ്പോൾ ഗൈളിനെ കളുമ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കോപത്തെ പിടിച്ചു വെക്കുക. വമ്പിച്ച പ്രതിഫലമുള്ള കാര്യമാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മാ മിൻ ജുറഅത്തിൻ അഅളമ അജ്റൻ ഇൻദല്ലാഹി തബാറക വ തആല മിൻ ജുറഅത്തി ഗൈളിൻ കലമഹൽ അബ്ദു യബ്തഗി ബിഹി വജ്ഹല്ലാഹി അസ്സ വജൽ. മനുഷ്യൻ പിടിച്ചു വെക്കുന്ന, മനുഷ്യൻ ഇറക്കുന്ന വിഷയങ്ങളിൽ വെച്ച് അല്ലാഹുവിൻ്റെ അടുത്ത് ഏറ്റവും പ്രതിഫലാർഹമായത് ഒരടിമ അല്ലാഹുവിൻ്റെ പ്രതിഫലം മാത്രം കാംക്ഷിച്ചുകൊണ്ട് തനിക്കുണ്ടായ കോപത്തെ, ദേഷ്യത്തെ പിടിച്ചു വെക്കലാണ്. അത് അല്ലാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും പ്രതിഫലാർഹമായ കാര്യമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ പ്രവാചകൻ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ കലമ ഗൈളൻ വഹുവ യഖ്ദിറു അലാ അൻ യുൻഫിദഹു ദഅഹു അല്ലാഹു അലാ റുഊസിൽ ഖലായിഖ് യൗമൽ ഖിയാമ ഹത്ത യുഖയ്യിറഹു മിനൽ ഹൂരിൽ ഈനി മാഷാ. ഒരാൾ തൻ്റെ ദേഷ്യം പിടിച്ചു വെച്ചു, പ്രത്യേകിച്ചും ആ ദേഷ്യം പിടിച്ച വിഷയത്തിൽ കോപത്തോടുകൂടി പ്രവർത്തിക്കാൻ അയാൾ കഴിവുള്ള ആളായിരിക്കെ തന്നെ, തെറ്റ് ചെയ്തത് ഭാര്യയാണ്, തെറ്റ് ചെയ്തത് മക്കളാണ്, തെറ്റ് ചെയ്തത് തൻ്റെ കീഴിലുള്ള ആളുകളാണ്, അനുയായികളാണ്, തെറ്റ് ചെയ്തത് തൻ്റെ നാട്ടിലെ പൗരന്മാരാണ്, ഇങ്ങനെ തുടങ്ങി ഏത് മേഖലയിലും തനിക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കുന്ന രൂപത്തിൽ ഒരാൾക്ക് ദേഷ്യമുണ്ടായിട്ടും ആ ദേഷ്യത്തെ ആരെങ്കിലും പിടിച്ചു വച്ചാൽ ഖിയാമത്ത് നാളിൽ സൃഷ്ടികൾ മുഴുവൻ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസം സകലരുടെയും സാന്നിധ്യത്തിൽ ആ വ്യക്തി വിളിക്കപ്പെടും. അല്ലാഹു വിളിക്കും അയാളെ, എന്നിട്ട് പറയും, ഹൂറുല്ലീങ്ങളിൽ നിന്ന്, സ്വർഗത്തിൽ സത്യവിശ്വാസികൾക്ക് വേണ്ടി അല്ലാഹു തയ്യാറാക്കി വെച്ചിട്ടുള്ള ഇണകളിൽ നിന്ന് ഇഷ്ടമുള്ളത്രയും തിരഞ്ഞെടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അടിമയോട് പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു. ദേഷ്യത്തെ അടക്കി വെക്കുക. പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ദേഷ്യം പിടിച്ചേക്കാം. നമ്മുടെ ചുറ്റിലും ജീവിക്കുന്ന ആളുകൾ എപ്പോഴും നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ തന്നെ ചെയ്തു കൊള്ളണമെന്നില്ല. നമുക്ക് ദേഷ്യമുണ്ടാക്കുന്ന, വെറുപ്പുണ്ടാക്കുന്ന, കോപമുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ
നമ്മുടെ ചുറ്റിലും നിന്നും ഉണ്ടാകാം. പക്ഷേ അത്തരം സന്ദർഭങ്ങളിലൊക്കെ ആ ദേഷ്യത്തെ പിടിച്ചു വെക്കാൻ നമുക്ക് സാധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മനുഷ്യൻ നടത്തുന്ന ജിഹാദുകളിൽ വെച്ച് ഏറ്റവും ശക്തമായ ജിഹാദ് തനിക്ക് കോപമുണ്ടാകുമ്പോൾ ഹൃദയത്തെ അടക്കി വെക്കാൻ വേണ്ടി ചെയ്യുന്ന ജിഹാദാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ ശദീദു ബിസ്സുറഅ, മല്ലയുദ്ധത്തിൽ എതിരാളിയെ തോൽപ്പിക്കുന്നവനല്ല ശക്തൻ, മറിച്ച് ഇന്നമ ശദീദുൽ ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബ്, കോപം വരുമ്പോൾ തൻ്റെ നഫ്സിനെ പിടിച്ചു വെക്കുന്ന, അതിനെ നിയന്ത്രിക്കുന്നവനാരോ അവനാണ് യഥാർത്ഥത്തിൽ ശക്തൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു. തനിക്ക് വസീയത്ത് നൽകണം എന്നുള്ള ഒരു ഉപദേശം തേടിക്കൊണ്ടുവന്ന സ്വഹാബിയോട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചു പറഞ്ഞത്, ലാ തഗളബ്, നീ കോപിക്കരുത്. അദ്ദേഹം ആവർത്തിച്ചു, പ്രവാചകനും ആവർത്തിച്ചു, വീണ്ടും ആവർത്തിച്ചു, വീണ്ടും പ്രവാചകൻ ആവർത്തിച്ചു, ലാ തഗളബ്. ആ ഹദീസ് റിവായത്ത് ചെയ്യുന്ന താബിഈങ്ങളിൽപ്പെട്ട പണ്ഡിതൻ പറയുകയാണ്, ഞാൻ ആ ഹദീസിനെ കുറിച്ച് എമ്പാടും ചിന്തിച്ചു നോക്കി, അവസാനം എനിക്ക് ബോധ്യപ്പെട്ടു, സകല ഷെറുകളുടെയും സകല ഉൽമകളുടെയും ഒരു അടിസ്ഥാന കാരണമായി നിലകൊള്ളുന്നത് കോപമാണ്. ആ കോപം വരുമ്പോൾ അതിനെ പിടിച്ചു വെക്കാൻ കഴിയാത്തപ്പോഴാണ് ആളുകൾ തെറ്റായ രൂപത്തിൽ പറയുന്നതും പ്രവർത്തിക്കുന്നതും ചിന്തിക്കുന്നതും എന്നെനിക്ക് മനസ്സിലായി എന്ന് നമുക്ക് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മിൽ ഉണ്ടാവേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവ ഗുണമാണ് ദേഷ്യം പിടിക്കുന്ന സന്ദർഭത്തിൽ അതിനെ അടക്കി വെക്കാനും ഹൃദയത്തെ പിടിച്ചു വെക്കാനും നമുക്ക് സാധിക്കണം. രണ്ടാമത്തത്, മനുഷ്യർക്ക് മാപ്പ് നൽകണം. നമ്മോട് പലരും തെറ്റുകൾ ചെയ്യുന്നുണ്ടാകാം, ലുൽമകൾ ചെയ്തവരുണ്ടാകാം, നമുക്ക് നൽകേണ്ടത് തടഞ്ഞു വെച്ചവരുണ്ടാകാം, വളരെ മോശമായി നമ്മോട് പെരുമാറുന്നവരുണ്ടാകാം, അങ്ങനെ പല നിലക്കും നമ്മളോട് തെറ്റുകൾ ചെയ്ത ആളുകളുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത് മാപ്പ് നൽകണം എന്നാണ്. ഖുദിൽ ആഫുവ വഅമുറു ബിൽ ഉർഫ് വഅഅരിദ് അനിൽ ജാഹിലീൻ. മാപ്പ് നൽകുന്ന ശീലം നിങ്ങൾ സ്വീകരിക്കണം, അതാണ് ഖുദിൽ ആഫുവ. മാപ്പ് നൽകുന്ന ശീലം നിങ്ങൾ സ്വീകരിക്കണം. ഫഅഫു വസ്ഫഹു, മാപ്പ് നൽകൂ, വിട്ടുവീഴ്ച നൽകൂ. തഖ്വയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് മാപ്പ് നൽകുക എന്ന സ്വഭാവമാകുന്നു. മാപ്പ് നൽകൂ, വിട്ടുവീഴ്ച കാണിക്കൂ. അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് പുറത്തു തരുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? അപ്പോൾ നാം ചെയ്യുന്ന തിന്മകൾ അത് അല്ലാഹു നമുക്ക് പുറത്തു തരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നമ്മളോട് ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് മാപ്പ് നൽകാനും വിട്ടുവീഴ്ച കാണിക്കാനും പുറത്തു കൊടുക്കാനുമുള്ള ഒരു വിശാലമായ ഹൃദയം നമുക്കുണ്ടാവണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോപത്തെ അടക്കുന്നതോടൊപ്പം തന്നെ സത്യവിശ്വാസികളിൽ ഉണ്ടാവേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ സ്വഭാവമാണ് ജനങ്ങൾക്ക് മാപ്പ് നൽകുക എന്ന കാര്യം. എന്നാൽ ഈ രണ്ട് ദറജകളും മഹനീയമായ ദറജയാണ്. ആ ദറജയേക്കാൾ വീണ്ടും ഉയർന്ന ഒരു ദറജ കൂടിയുണ്ട്. നേരത്തെ മൈമൂൻ ഇബ്നു മെഹ്റാൻ റളിയല്ലാഹു തആല അൻഹു ചെയ്തതുപോലെ, വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, നമ്മെ ദേഷ്യം പിടിപ്പിക്കുന്ന പ്രവൃത്തി കാണിച്ചപ്പോൾ നാം ആ ദേഷ്യത്തെ പിടിച്ചു വച്ചു, നന്മയാണ്. ആ തെറ്റിന് മാപ്പ് നൽകി, അതും രണ്ടാമത്തെ നന്മയാണ്. മൂന്നാമത്തത്, ആരാണോ തെറ്റ് ചെയ്തത് അയാൾക്കൊരു നന്മ തിരിച്ച് അങ്ങോട്ട് ചെയ്തു കൊടുക്കുക, അത് ഏറ്റവും ഉയർന്ന ദറജയാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ ഫൈദല്ലദി ബൈനക വബൈനഹു അദാവതുൻ കഅന്നഹു വലിയ്യുൻ ഹമീം وَمَا يُلَقَّاهَا إِلَّا الَّذِينَ صَبَرُوا وَمَا يُلَقَّاهَا إِلَّا ذُو حَظٍّ عَظِيمٍ. നിങ്ങൾ തിന്മയെ നന്മ കൊണ്ട് മറികടക്കണം. ഇങ്ങോട്ട് ഒരാൾ തെറ്റ് ചെയ്താൽ ഒരു പുണ്യം കൊണ്ട് അതിനെ മറികടക്കുക. എങ്കിൽ നിനക്കും മാർക്കുമിടയിലാണോ ശത്രുതയുള്ളത്, അവൻ നിന്റെ ഉറ്റമിത്രമായി മാറുന്നത് കാണാം. وَمَا يُلَقَّاهَا إِلَّا الَّذِينَ صَبَرُوا, ക്ഷമാലുക്കളായ ആളുകൾക്കല്ലാതെ ആ ഒരു ദർജയിലെത്താൻ കഴിയില്ല. وَمَا يُلَقَّاهَا إِلَّا ذُو حَظٍّ عَظِيمٍ, വലിയ ഭാഗ്യം ലഭിച്ച, അള്ളാഹുവിൽ നിന്നുള്ള വലിയ ഹവ് നസീബ് ലഭിച്ച ആളുകൾക്കല്ലാതെ, അള്ളാഹുവിൻ്റെ തൗഫീഖ് ലഭിക്കുന്ന ആളുകൾക്കല്ലാതെ ഇതേപോലെ പെരുമാറാൻ സാധ്യമല്ല എന്നാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്സനന്നാസി ഖുലുഖാ,
അള്ളാഹുവിൻ്റെ റസൂൽ ജനങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവക്കാരനായിരുന്നു. എന്നിട്ട് പറയുകയാണ്, കാനല യുജ്സി സയ്യിഅത ബിസയ്യിഅ, ഒരു തെറ്റിനെ തെറ്റുകൊണ്ട് പ്രവാചകൻ മറുപടി പറഞ്ഞിരുന്നില്ല, പ്രതിക്രിയ ചെയ്തിരുന്നില്ല, മറിച്ച് വലാക്കിനി യഅഫു വയസ്ഫഹ്, അള്ളാഹുവിൻ്റെ റസൂല് മാപ്പ് നൽകും, അള്ളാഹുവിൻ്റെ റസൂല് വിട്ടുവീഴ്ച നൽകും. ഉഹദ് യുദ്ധത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയെ ധിക്കരിച്ചുകൊണ്ട് സഹാബികൾ ആ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വളരെ വലിയ അപകടങ്ങളാണ് മുസ്ലിം സമൂഹത്തിനുണ്ടായത്. യുദ്ധം പരാജയപ്പെടുന്ന അവസ്ഥയിലേക്ക് വരെ എത്തി. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത് എന്താണ്? നബിയെ അവർക്ക് മാപ്പ് നൽകണം, ഫാഫു അൻഹും, അവർക്ക് മാപ്പ് നൽകണം. അതിനു പുറമെ മറ്റൊരു ദറജ കൂടി എന്താണ്? വസ്തഗ്ഫിർ ലഹും, ആ തെറ്റ് ചെയ്തവർക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി റബ്ബിനോട് താങ്കൾ പ്രാർത്ഥിക്കുകയും വേണം. നോക്കൂ ആ വിശാലത. അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുകയാണ്, മാപ്പ് നൽകുക മാത്രമല്ല, ആരാണോ തെറ്റ് ചെയ്തത് അവർക്ക് പുറത്ത് കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. തീർന്നില്ല, ഒന്നുകൂടി പറയുകയാണ്, വശാവിറുഹും ഫിൽ അംറ്, ഇനിയും കാര്യങ്ങളിൽ കൂടിയാലോചിക്കാൻ അവരെ കൂടി കൂടെ കൂട്ടണം, അവരെ അകറ്റിക്കളയരുത്, അവരെ കൂടെ കൂട്ടി നിർത്തണം. അതാണ് ഇസ്ലാമിൻ്റെ ഇഹ്സാൻ. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അങ്ങനെയുള്ള സുഹൃദവാന്മാരെയാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗ്ഗലോകത്ത് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന നാം ഈ മൂന്ന് സ്വഭാവത്തിൻ്റെ ഉടമകളായി തീരുക. കോപത്തെ അടക്കുക, ജനങ്ങൾക്ക് മാപ്പ് നൽകുക, അതിനേക്കാൾ വലിയ മുന്തിയ നന്മ കൊണ്ട് അങ്ങോട്ട് നാം ഒരു ഇഹ്സാൻ ചെയ്തു കൊടുക്കുകയും ചെയ്യുക. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله. ايها الاخوان والاخوات اوصيكم واياي ثانيا بتقوى الله. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു സ്വഹാബി വന്നുകൊണ്ട് പ്രവാചകനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് മാ യംനഉനി മിൻ ഗളബില്ലാ വഫീ റിവായ മാ യുബാഇദുനി മിൻ ഗളബില്ലാ. അല്ലാഹുവിൻ്റെ റസൂലേ, അല്ലാഹുവിൻ്റെ കോപത്തിൽ നിന്ന് എന്നെ തടയുന്നതെന്താണ്? തീർച്ചയായും അള്ളാഹു കോപിക്കും, അത് അള്ളാഹുവിൻ്റെ സിഫാത്തുകളിൽപ്പെട്ടതാണ്. ഖിയാമത്ത് നാളിൽ അള്ളാഹു സുബ്ഹാനഹു തആല അതിശക്തമായി കോപിക്കും. അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ ആ കോപത്തിൽ നിന്ന്, അള്ളാഹുവിൻ്റെ ഗളബിൽ നിന്ന് ഞാൻ എങ്ങനെ രക്ഷപ്പെടും നബിയെ? ഇതാണ് ചോദ്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഗളബ്, നീ കോപിക്കുന്ന സ്വഭാവമില്ലാതെ ആക്കിയാൽ മതി. നീ നിന്റെ കോപത്തെ അടക്കിയാൽ റഹ്മാനായ നാഥൻ നിന്നോടുള്ള അവൻ്റെ കോപത്തെ അല്ലാഹു സുബ്ഹാനഹു തആല അതിൽ നിന്ന് നിനക്ക് രക്ഷ നൽകും. അതുകൊണ്ട് അല്ലാഹുവിൻ്റെ കോപത്തിൽ നിന്ന്, അതിൻ്റെ അടയാളമാണ് അല്ലാഹുവിൻ്റെ നരകം, ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ദേഷ്യം പിടിക്കുക എന്ന സ്വഭാവത്തിൽ നിന്ന് നാം മുക്തരാവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനെ ഇക്കാര്യം എപ്പോഴും നിരന്തരമായി ഉപദേശിച്ചിരുന്നു. ഉഖ്ബ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, യാ ഉഖ്ബത ഇബ്നു ആമിർ, ഓ ഉഖ്ബ, മൂന്ന് കാര്യങ്ങൾ നിന്നിൽ ഉണ്ടാകട്ടെ, അതിൽ ഒന്ന് സിൽമൻ ഖതഅക, നിന്നോട് ബന്ധം മുറിച്ചവരോടും നീ ബന്ധം സ്ഥാപിക്കണം. വഅഅതിമൻ മനഅക, നിനക്ക് തരാതിരുന്നവർക്കും നീ നൽകണം, നിനക്ക് തടഞ്ഞു വെച്ചവർക്കും നീ അങ്ങോട്ട് കൊടുക്കണം. ഇങ്ങോട്ട് തന്നില്ല എന്നതുകൊണ്ട് അങ്ങോട്ട് കൊടുക്കാതിരിക്കരുത്, ഇങ്ങോട്ട് മുറിച്ചു എന്നതുകൊണ്ട് അങ്ങോട്ട് മുറിക്കരുത്. വഅഫു അമ്മൻ വലമക, ആരെല്ലാം നിന്നോട് ലുൽമ ചെയ്തിട്ടുണ്ടോ അവർക്കൊക്കെ നീ മാപ്പ് നൽകുകയും ചെയ്യണം. മാസാദല്ലാഹു അബ്ദൻ ബിഅഫുവിൻ ഇല്ലാ ഇസ്സ, മാപ്പ് നൽകുന്ന സ്വഭാവം കൊണ്ട് ഒരാൾ താഴ്ന്നു പോവുകയല്ല ചെയ്യുന്നത്, അവന് ഇസ്സത്ത് വർദ്ധിക്കുമെന്ന് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ലോകത്തും പരലോകത്തും നമ്മുടെ ഇസ്സത്ത് മാപ്പ് നൽകുന്നതിലാണ്, വിട്ടുവീഴ്ച കാണിക്കുന്നതിലാണ്, കോപത്തെ അടക്കി വെക്കുന്നതിലാണ്. അതിലൂടെ അല്ലാഹു വലിയ ദറജ നമുക്ക് നൽകും.
സ്വർഗം നൽകും. അവൻ്റെ കോപത്തിൽ നിന്നും നരകാഗ്നിയിൽ നിന്നും അവൻ നമ്മെ കാത്തുരക്ഷിക്കുകയും ചെയ്യും. അതുകൊണ്ട് സഹോദരങ്ങളെ, മേൽപ്പറഞ്ഞ സ്വഭാവ ഗുണങ്ങളുടെ ഉടമകളായി നാം ഓരോരുത്തരും മാറുക, അധ്വാനിക്കുക, പ്രാർത്ഥിക്കുക. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാത്തി വ യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ വഗ്ഫിർ ലനാ വർഹംനാ ഇന്നക അൻതത്തവ്വാബുർ റഹീം. اللهم ارحم الشيخ زايد والشيخ مكتوم وإخوانهما شيوخ الإمارات الذين انتقلوا إليك. اللهم وفق ولي أمرنا الشيخ خليفة بن زايد ونائبه لما تحبه وترضى. اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والإكرام. اللهم أديم الأمن والأمان على دولة الإمارات وعلى سائر بلاد الإسلام والمسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. عباد الله أقيموا الصلاة.